ഹായ് ബ്രാൻഡ് ഹാസ് ടു ടോക്ക്. എൻ്റെ പേര് പ്രവീൺ, സിഇഒ ഓഫ് ലെമൺമിന്റ് ക്രിയേറ്റീവ് ആഡ്സ്. ബ്രാൻഡുകൾ എന്നും സംസാരിച്ചുകൊണ്ടിരിക്കണം. ഏത് സിറ്റുവേഷൻ ആയാലും, ഏത് സർക്കംസ്റ്റാൻസസ് ആയാലും, ഏത് ക്രൈസിസ് ആണെങ്കിലും ബ്രാൻഡുകൾ എന്നും അവരുടെ ഓഡിയൻസിനെ അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനോട് സംസാരിച്ചുകൊണ്ടിരിക്കണം. എസ്പെഷ്യലി കസ്റ്റമേഴ്സിൻ്റെ വെൽവിഷ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ലൈഫിനെ ഈസി ആക്കാൻ പറ്റുന്നത് എന്തും ഒരു ബ്രാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാരണം ബ്രാൻഡ് ഒരു പ്രോഡക്റ്റിന് വേണ്ടി, അതായത് ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് മാത്രം പറയുന്ന ഒരു കാര്യമല്ല ബ്രാൻഡ്. ബ്രാൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്ത്, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഈ പാൻഡമിക് സിറ്റുവേഷനിൽ ഒരുപാട് ബിസിനസ്സുകൾ ഡൗൺ ആണ്, എസ്പെഷ്യലി ട്രാവൽ ആൻഡ് ടൂറിസം ഇൻഡസ്ട്രിയൊക്കെ. അത് ഇപ്പോൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ശരിക്കും അവരുടെ പൊട്ടൻഷ്യൽ ക്ലയൻസുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവുകയാണ് ചെയ്യുന്നത്. പകരം അവരുടെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള പല കമ്മ്യൂണിക്കേഷൻസും അവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കസ്റ്റമറിന് എപ്പോഴും ഒരു ബ്രാൻഡിനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഫീൽ ചെയ്യുന്നത്. റീസെൻ്റായി ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. ലോകത്ത് വളരെ കാലഘട്ടമായിട്ട് നിന്നിരുന്ന ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റാണ് ഫെയർ ആൻഡ് ലവ്ലി. ഫെയർ ആൻഡ് ലവ്ലി റീസെൻ്റായിട്ട് വളരെ ബ്രേവ് ആയിട്ടൊരു ഡിസിഷൻ എടുത്തു, ഗ്ലോ ആൻഡ് ലവ്ലി എന്ന് അവരുടെ പേര് മാറ്റി. കാരണം ഫെയർ എന്ന വാക്ക് പല, അല്ലെങ്കിൽ അവരുടെ ഒരു കുറച്ച് കസ്റ്റമേഴ്സിനെയെങ്കിലും അവർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ജനിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ തോന്നലിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു ഫാക്ടറിൽ നിന്ന് അവർ ആ ഇത്രയും വർഷം പഴക്കമുള്ള ആ ബ്രാൻഡ് നെയിം മാറ്റാൻ റെഡിയായി. ആ ബ്രാൻഡ് ജനങ്ങളുമായിട്ട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ബ്രാൻഡിൻ്റെ പ്രോമിസ് ജനങ്ങളിലേക്ക് എത്തുകയാണ്, ജനങ്ങൾ ആ ബ്രാൻഡിനെ ഒരു ട്രസ്റ്റ് വർത്തി ബ്രാൻഡായിട്ട് കാണുകയാണ്. ഇങ്ങനെ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ സമയങ്ങളിലും ബ്രാൻഡ് സംസാരിക്കണം, സൈലൻ്റ് ആയിരിക്കരുത്. ബ്രാൻഡുകൾ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. നമ്മുടെ പ്രോഡക്റ്റിനെ കുറിച്ച് മാത്രമാണ് ബ്രാൻഡ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ജനങ്ങൾ അത് കേൾക്കില്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു.